നമസ്കാരം. സഫലമീ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിനേക്കാൾ ഉപരിയാണ് ഒരാൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നത്. നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു മനസ്സ് ഈശ്വരൻ്റെ അടുത്ത് നിൽക്കുന്നതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും തനതായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജനതയാണ് തലശ്ശേരിക്കാരെന്ന് പറയുന്നത്. നമുക്കറിയാം തലശ്ശേരി ബിരിയാണി, തലശ്ശേരിയിലെ ഒരുപാട് വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ. അവർ കഴിക്കുന്നതിനേക്കാൾ അവർക്കിഷ്ടം മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്നതാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്, അവരുടെ മനസ്സ് നിറയുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തലശ്ശേരിക്കാരൻ ഒമാനിലെത്തുകയും 20 വർഷം മറ്റു ചില ജോലികളൊക്കെ ചെയ്യുകയും 20 വർഷമായി ഏകദേശം 20 വർഷമായിട്ടുണ്ട് റോയൽ ടേസ്റ്റ് ബേക്കറി എന്ന ഒരു സ്ഥാപനം ഒമാനിൽ തുടങ്ങുകയും നല്ല ഒരു മായവുമില്ലാത്ത ശുദ്ധമായ ഐറ്റങ്ങൾ കൊടുക്കുന്ന, ഭക്ഷണ സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് റോയൽ ടേസ്റ്റ് ബേക്കറി എന്ന് പറയുന്നത്. അതിൻ്റെ ഉടമ ഇന്ന് സ്നേഹനിധിയായിട്ടുള്ള നല്ല ഭക്ഷണം കൊടുക്കുന്ന അതിൻ്റെ ഉടമ എൻ്റെ അടുത്തുണ്ട്, ഷറഫുദ്ദീനിക്കാണ്. തലശ്ശേരിയിലെ കൊടിയേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 40 വർഷം മുമ്പ് കുടിയേറിയതാണ് ഇദ്ദേഹം. ഏതായാലും നമുക്ക് റോയൽ ബേക്കറിയുടെയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഈ സഫലമീ യാത്രയിലൂടെ ചോദിച്ചറിയാം. അങ്ങനെ 20 വർഷമായി ഒമാൻ ജനതയെ സ്നേഹം കൊണ്ടും അതുകൊണ്ട് ആഹാരം കൊണ്ടും നല്ല ഭക്ഷണം കൊണ്ടും ഒമാൻ ജനതയെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുകയാണ് ഇക്ക. ഷറഫുദ്ദീൻ ബി നമ്മളോടൊപ്പമുണ്ട്, നമുക്ക് സംസാരിക്കാം. നമസ്കാരം ഇക്ക. നമസ്കാരം. ഇക്കടെ മൊത്തം ചിരി പോലെ തന്നെയാണ് ആഹാര പദാർത്ഥങ്ങൾ, എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളും ടേസ്റ്റ് ചെയ്തപ്പോൾ ഗംഭീരമായിട്ട് തോന്നി. അതായത് എൻ്റെ വീട് ശരിക്കും കൊടിയേരി പഞ്ചായത്തിൽ പാറാലെന്ന് പറഞ്ഞ സ്ഥലത്ത്. പാറാൽ. പിന്നെ അവിടെ പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ ആദ്യം ഇവിടെ മസ്കറ്റിൽ ഉണ്ടായിരുന്നു. അവർ 2 വർഷം മുമ്പേ, 40 വർഷത്തിന് മുമ്പേ ഞാൻ ആദ്യമായിട്ട് ഒമാനിൽ വരുന്നത്. അപ്പം ഈ ഇപ്പോഴത്തെ ഈ ഭവാൻ എന്ന് പറയുന്ന ആ കമ്പനി തന്നെയാണ് ചേട്ടൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു വിസ ഉപ്പർ കരസ്ഥമാക്കി എന്നാൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഇവിടെ വരുമ്പം റോഡുകളൊന്നും ഉണ്ടായിരുന്നു, ഒമാനിലെ റോഡുകൾ വികസിച്ചിട്ടില്ല, തീരെ വികസിച്ചിട്ടില്ല. അതായത് എയർപോർട്ടിൽ നിന്ന് റുബി വരെ ഉള്ള റോഡില്ലാതെ കാര്യമായ റോഡ്, മെയിൻ റോഡ് ഉണ്ടായിരുന്നു, മെയിൻ റോഡ് ഉണ്ടായിരുന്നു. ഈവൺ എയർപോർട്ടിൽ നിന്ന് റുബി വരെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. വെറും പിക്കപ്പ്, അത്യാവശ്യം പിക്കപ്പുകൾ, വാഹനങ്ങൾ, ടാക്സികൾ മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഇപ്പോൾ ഈ കാണുന്ന റുബിയോ അല്ലെങ്കിൽ ഗോബറിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ടൗണൊന്നും അത്ര വികസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഭവാനിൽ ജോലി ചെയ്യുന്നത്. ടൊയോട്ട ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൊയോട്ട, അവിടെ ഞാൻ ജോലി ചെയ്തിരുന്നത്. സർവീസ് റിസപ്ഷനിസ്റ്റ് ആയിട്ട്. സർവീസ് റിസപ്ഷനിസ്റ്റ്. അതെ, വണ്ടികളെ വരുന്ന വണ്ടികളെ കാര്യങ്ങളൊക്കെ നോക്കാൻ, എഴുതിയെടുത്ത് വണ്ടി വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കണം, എത്തിക്കണം. ഡ്രൈവിംഗ് വശം ആയിരുന്നു നമ്മുടെ. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് ഞാൻ ഏകദേശം 10 കൊല്ലം ഒമാനിൽ ജോലി ചെയ്തു. 10 കൊല്ലം ഒമാനിൽ കംപ്ലീറ്റ് ആയതിന് ശേഷം അവിടുന്ന് വിട്ടു, ചെറിയൊരു ബിസിനസ് തുടങ്ങി. അപ്പോൾ അത് ചെറിയൊരു പാളിച്ച പറ്റി. പിന്നെ ബിസിനസ് ആയിരുന്നു അത്, ഇതന്നെ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട, വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷേ പൊളിഞ്ഞു പോയതിൻ്റെ പേരിൽ ഞാൻ ഇവിടുന്ന് നേരെ സൗദിയിലേക്ക് പോയി. സൗദി സൗദിയിലേക്ക്. നമ്മുടെ ഇഷ്ടമാ കുറേ റിലേഷൻസ് ഉണ്ട്, എൻ്റെ പെങ്ങളെ മക്കള് 3-4 പേര് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി. അവിടുന്ന് ഈ ഭവാനിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് എൻ്റെ അടുത്ത് കയ്യിൽ ഉള്ളതുകൊണ്ട്, ടൊയോട്ടയുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് അവിടുത്തെ ഇതേ ഭവാന്റെ ഏജന്റ് ഉണ്ടായിരുന്നു, അബ്ദുൽ ലത്തീഫ് ജമീൽ എന്ന് പറഞ്ഞിട്ട്. അബ്ദുൽ ലത്തീഫ് ജമീൽ അവര് പിന്നെ അവർ പോയി കണ്ടു, ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ഈ ഇവിടുത്തെ ഭവാന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ ഇന്റർവ്യൂ പാസ്സായി. അങ്ങനെ അവിടെ 15 കൊല്ലം ടൊയോട്ടയിൽ ജോലി ചെയ്തു. പക്ഷേ ലാസ്റ്റ് 15 കൊല്ലം ആയപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബേക്കറിയിൽ ജോലി ചെയ്യുന്ന, അയാൾക്ക് പെട്ടെന്നൊരു പ്രശ്നം പറ്റി. അതായത് അവർ അദ്ദേഹത്തിൻ്റെ സ്പോൺസർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാളെ ഇതായിപ്പോയി, എന്തായാലും അവരെ മാറ്റി നിർത്തി. എനിക്ക് വേണം ഇയാളെ, എനിക്ക് വേണം ഇയാളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നമായപ്പോൾ ഇയാൾ പാക്ക് ചെയ്യപ്പെട്ടു. ഓക്കെ. അപ്പോൾ അയാൾ എന്നോട് വിവരം പറഞ്ഞു, ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് പോവാണ്, എന്തെങ്കിലും പറയാം. അപ്പം പുള്ളിയെന്ന് വെച്ചാൽ എക്സ്പേർട്ടാണ് ബേക്കറിയിൽ, ബേക്കറി ആ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ എക്സ്പേർട്ടാണ്. പുളിക്കല്ലുള്ള ബഷീർ എന്ന് പറയും, ബഷീർക്ക. അപ്പോൾ അദ്ദേഹം പിന്നെ നമ്മളോട് ഇങ്ങനെ ഐഡിയ എല്ലാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കൊല്ലത്തോളം അങ്ങനെ അവർ സ്വന്തമായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഇതിനെക്കാട്ടും ബെറ്റർ അതാണ്, ബേക്കറി ബിസിനസ് ആണ് അതിനെക്കാട്ടും ബെറ്റർ. എല്ലാവരും പലരും ഉപദേശിച്ചിരുന്നു, ഇനി ഇത്രയും നല്ല കമ്പനിയിൽ ജോലി ഉണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങണം.
അപ്പോൾ ഇറങ്ങി. പക്ഷേ അതിനേക്കാളും മെച്ചമായിരുന്നു, എത്രയോ മെച്ചമായിരുന്നു. അങ്ങനെ ഏകദേശം 10-12 വർഷം പിന്നെ ആ ഫീൽഡിൽ സൗദിയിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, ഒമാനിലേക്ക് വന്ന യാത്ര? അത് അവിടുന്ന് പിന്നെ അവിടുന്നും നിർത്തി. പിന്നെ അവിടുന്ന് നിർത്തിയ കാരണം നിത്താക്കാത്ത് എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടായിരുന്നു, എല്ലാ സൗദി അസോസിയേഷന്റെ ഭയങ്കര സ്ട്രിക്റ്റ് നിയമം ആ കാലത്ത്. അപ്പൊ നമ്മുടെ സ്പോൺസർക്ക് അധികം ഒമാനി സൗദികൾ ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പൊ അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ പാക്ക് ചെയ്ത് നാട്ടിൽ പോയി, ഉള്ള ബിസിനസ്സും നഷ്ടപ്പെട്ട് പിന്നെ നാട്ടിൽ പോയി. പിന്നെ ഇവിടെ രണ്ടാമത് തിരിച്ചു. നമ്മളിപ്പം താഴെ പുള്ളി എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പൊ എൻ്റെ കൂടെ അദ്ദേഹം പിന്നെ ഈ ബഷീർ ഖാൻ തന്നെ ഒരു റിലേഷനാണ്. ഇപ്പോഴുള്ള നമ്മുടെ മെയിൻ ഷെഫ് എന്ന് പറഞ്ഞ ഒരാള്, അപ്പൊ അയാളും നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നമുക്ക് സൗദിയിൽ ഇനിയിപ്പം രക്ഷയില്ല, വിസയും പ്രശ്നമാണ്, അപ്പൊ മസ്കറ്റിൽ വരാം. അപ്പൊ എന്റെ മരുമകൻ ഇവിടെ ഉണ്ടായിരുന്നു. മരുമകൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് പോയൊരു പ്രശ്നമൊന്നുമില്ല, നമ്മളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വിസിറ്റിംഗ് വിസയിലാണ് വന്നത്, 3 മന്ത്സ് വിസ. അപ്പൊ 3 മന്ത്സ് വിസയിൽ വന്നപ്പോ ഒരു മാസം കൊണ്ടാണ് നമ്മളിങ്ങനെ പഴയത് അന്വേഷിച്ചപ്പോ ഈ ഭാഗ്യത്തിന് ഈ സ്ഥലം കണ്ടു. അപ്പൊ ഇയാളിവിടെ ചെറിയൊരു നഷ്ടത്തിലേ പോയ, പക്ഷെ അയാളെന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് നഷ്ടത്തിന് ഓടുമായിരുന്നു. അപ്പൊ നമ്മളത് ഏറ്റെടുത്തു. ഞാനും ഇദ്ദേഹം ഒരേ സമയം നാട്ടിൽ പോയി, എക്സിറ്റ് അടിച്ചു പോയി. അയാളും ഞാനും കൂടിയിട്ട് ആദ്യം ഇവിടെ വരുന്നത് രണ്ടുപേരായിട്ട് തുടങ്ങിയതാണ്. രണ്ടുപേരും കൂടിയാണ് തുടങ്ങിയത്. അത് തുടങ്ങി പിന്നെ അലഹമ്മദില്ല. നമ്മളത് ഒരു നല്ലൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് സൗദിയിലെ പ്രൊഡക്റ്റാണ്, ഇവിടെ നടന്നത് കലിയാന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അത് അത് ഇവിടെ നന്നായിട്ട് ഒമാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ സക്സസ് ആയ സാധനമാണ്. പിന്നെ ഒമാൻ ബേസ്ഡ് ആണ് ശരിക്കും. ഇന്ത്യൻസിന്റെ ഭക്ഷണം നമ്മളിത് ഇല്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ളത് ഇപ്പൊ എക്സിസ്റ്റിംഗ് ഈ ഷോപ്പ് തന്നെ നിങ്ങൾ കണ്ടാൽ സിറ്റിയിലല്ല ഉള്ളത്, ഇതിപ്പോ ഒരു വില്ലേജിലുള്ള. കാരണം വെച്ചാൽ ഈ വില്ലേജിലുള്ള എല്ലാ ആൾക്കാരെയും ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മള് ഡെയിലി. അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ബേക്കറി ഒരുപാട് സാധനങ്ങൾ അതാണ്. അതുപോലെ ഈ ഒമാനികള് ബാക്കി ഒന്നിന് ഞാൻ ദുബായ് പോയിട്ടുണ്ട്, സൗദി പോയിട്ടുണ്ട്, ഖത്തറിൽ പ്രാവശ്യം വിസിറ്റിന് പോയിട്ടുണ്ട്. പക്ഷേ ഒമാനികൾ അത്ര ആ ഒരു എന്തായാലും സ്നേഹവും എല്ലാവരും സപ്പോർട്ടും, അതായത് നമ്മൾക്ക് ഇങ്ങോട്ട് നന്നായിട്ട് റെസ്പെക്ട് തരും. ഇന്ത്യൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു വേർതിരിവില്ല. ഇവിടെ തുടങ്ങിക്കഴിഞ്ഞ് എത്ര നാളാണ് ഒന്ന് ഓക്കെ ഞാൻ ക്ലിയർ ആയി എന്റെ റൂട്ട് ഇത് തന്നെയാണെന്ന് ഇക്കൊക്കെ മനസ്സിലായി തുടങ്ങിയത്? അല്ല, ഇവിടെ അങ്ങനെ അവിടെയും നമ്മൾ നല്ല പ്രോഫിറ്റിൽ തന്നെ പോയിരുന്നത്. സൗദിയിലെ നമ്മളെ ബിസിനസ് നല്ല ഇതിനേക്കാളും ഡബിൾ പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിയമം വന്നപ്പോ നമ്മൾ ഔട്ടായി മാത്രം മാറേണ്ടി വന്നു. അല്ലാണ്ട് ഇവിടുത്തെ സാധനത്തെക്കാളും അവിടെ സാധനം വില കുറവ്, സാധനത്തിനൊക്കെ വില കൂടും. അവിടെ മൈദക്ക് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് തന്നെ സബ്സിഡി കൊടുക്കുന്നുണ്ട് സൗദിയിൽ. ഇവിടെ ഇപ്പം 10 രൂപ സാധനം കിട്ടുന്ന മൈദ അവിടെ 3 രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത്രയും വ്യത്യാസമുണ്ട്, അത്രയും വ്യത്യാസമുണ്ട്. പക്ഷെങ്കിൽ പിന്നെ ആ ഒരു സമയം വന്നപ്പോ നമ്മളെ വീട്ടിലേക്ക്, പക്ഷെ ഞാൻ സൗദി കൊണ്ടാന്ന് ഒരു കണക്കിന് പറഞ്ഞാൽ നേടിയത് എന്റെ 2 മക്കളെ കല്യാണം കഴിപ്പിച്ചു, പറഞ്ഞ മനസ്സിലായ. പിന്നെ വീടെടുത്തു, ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഒരാൾക്കൊരു നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖത്തുള്ള സംതൃപ്തി നമ്മൾ കാണുക എന്ന് വെച്ചിട്ട് വലിയൊരു പുരസ്കാരം കിട്ടുന്നത് പോലെ അല്ലേ? അങ്ങനെ ഒമാൻ ജനതയെ മൊത്തം നമ്മുടെ ബേക്കറിയിലേക്ക് ആകർഷിക്കും, അവര് ഇഷ്ടം ഇക്കനെ ചേർത്ത് പിടിക്കുന്നതെന്ന് പറഞ്ഞ വലിയ പലരും വന്ന് പറയാറുണ്ട്. നമ്മളിപ്പോ പാർട്ടിക്കൊക്കെ സാധനം കൊടുക്കും ബൾക്കായിട്ട്, അതായത് കല്യാണ പാർട്ടി അങ്ങനത്തെ എന്തെങ്കിലും ബൾക്കായിട്ട് ഓർഡർ വന്നാൽ നമ്മൾ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ അവർ പിറ്റേന്ന് വന്നിട്ട് പറയും, എല്ലാവരും നന്നായിട്ട് അഭിപ്രായം പറഞ്ഞു, ഞാൻ ഒന്ന് രണ്ടാട് പറഞ്ഞിട്ടുണ്ട്, അവരിങ്ങോട്ട് നിന്നെടുത്ത് വരും എന്നൊക്കെ പറയും. നമുക്ക് അവിടുന്ന് വർക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബേക്കറിയിൽ എത്ര തലം പലഹാരങ്ങളാണ് ഉള്ളത്? നമ്മളൊക്കെ ഇപ്പം മൂവിങ് ഐറ്റംസ് എന്ന് പറഞ്ഞാല് വൈകുന്നേരത്തെ വേറെ ഭക്ഷണം, സമൂൻ, ബർഗർ, ലബനാനി, ഇത് ഒരുപാട് പോകും നമുക്ക്. ആ സമയത്ത് ഏകദേശം ബിസിനസിന്റെ പകുതി അത്രയാ അത് തന്നെയാ പോകുന്നത്. കാരണം വൈകുന്നേരം ഇത് ഇവർക്ക് ഉപയോഗിക്കണല്ലോ. അതിന്റെ പുറമെ സാൻഡ്വിച്ച് ഐറ്റംസ് ഏകദേശം 10 ഐറ്റംസ് ഉണ്ട്. അതിന്റെ പുറമെ പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ഒരു 5-6 ഐറ്റംസ് ഉണ്ട്. പിന്നെ അതേപോലെ റസ്ക്, ടോസ്റ്റ്, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. എല്ലാം കൂടി ഒരു 10-25 ഐറ്റംസ് കാണും. ഡിമാൻഡുള്ള പിന്നെ കസ്റ്റമൈസ്ഡ് ഐറ്റം ഉണ്ട്. അവര് പറയും അതിൽ ഇന്ന് ചേർക്കണം, അല്ലെ അതിന് കൊടുക്കണം, അവരുടേതായ ഐറ്റം. നമ്മളിപ്പം ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ ഒരു ബർഗർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും
വേറെ മട്ടൺ ബർഗർ വേണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സ്ഥാപനം പോലെ വേറെ എവിടെയാണ് സ്ഥാപനം? എത്ര സ്ഥാപനം? ഇപ്പോ ഇവിടെ ഉണ്ട്, ബൗഷറിലുണ്ട്. അതും കുറച്ച് വലിയ ഔട്ട്ലെറ്റ് തന്നെയാണ്. പിന്നെ അമറാത്ത് തന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ട്, നമ്പർ 4 എന്ന് പറയും. നമ്പർ 4 ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ നമ്മൾ ഇൻഷാല്ലാ അടുത്ത് ഒരു മാസം കൊണ്ട് ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങും. ഇതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ തുടങ്ങണേ. ഒമാനിലെ എല്ലായിടത്തും എല്ലാ മൂക്കിനും മൂലക്കൊക്കെ എത്തട്ടെ. നല്ല സ്റ്റാഫിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. ഇവിടെ ഉള്ളവരൊക്കെ നാട്ടിലുള്ളവരാണോ? മലപ്പുറം ഉണ്ട്, തലശ്ശേരി ഉണ്ട്, കോഴിക്കോടുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ബംഗ്ലാദേശുകള് ഇവരോട് പറയാനുണ്ട്, നിങ്ങളും കൂടി പ്രാർത്ഥന കൊണ്ടാ നമ്മൾ ഓരോരോ സ്റ്റാഫിന്റെ അവരെ ഭാര്യമാരും അവരുടെ കുട്ടികളും അവരെ അമ്മമാരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ വിജയിക്കുന്നത്. മൊത്തം എത്ര ജോലിക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ? നമുക്ക് മൂന്ന് ഷോപ്പിൽ കൂടി 22 ആളുണ്ട്. മൂന്ന് ഷോപ്പുണ്ട്, 25 ആളുണ്ട്. നമുക്ക് സങ്കടം തോന്നിയ ദിവസങ്ങളും ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ. അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിന്റെ ഇടക്ക് വന്ന് കൂടിയിട്ടുണ്ടോ? ഇവിടെ പേഴ്സണലായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ബിസിനസ്സിൽ ബിസിനസ് പരമായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. പേഴ്സണലായിട്ട് ഇപ്പൊ എന്റെ അമ്മ മരണപ്പെട്ടിപ്പോ 2 മാസമായിട്ടുള്ളൂ. നാട്ടിലാണ്? നാട്ടിലാണ്. 105 വയസ്സായിരുന്നു. ഓ, അമ്മക്ക് അധികം ഭക്ഷണത്തിന്റെ നല്ല. പക്ഷെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാല് എല്ലാരും ചോദിക്കും, ഇപ്പൊ എന്റെ മകൻ ഇവിടെ സാംസങ്ങിൽ ജോലി ചെയ്യുന്നുണ്ട്, 26 വയസ്സുണ്ട്. പക്ഷെ ബിസിനസ്സും ഇതുമായിട്ട് എന്താ വ്യത്യാസം എന്ന് വെച്ചാല്, ബിസിനസ് ആകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടത്തിന് നമുക്ക് നാട്ടിൽ പോയിട്ട് വരാം. ഇപ്പൊ അമ്മ അമ്മ മരണ സമയത്ത് ഞാൻ 22 ദിവസം വീട്ടിലുണ്ടായിരുന്നു. ഇക്ക അവിടുന്ന് വന്നെന്ന് പറഞ്ഞല്ലോ, എത്രാമത്തെ വയസ്സിലായിരുന്നു ആദ്യമായിട്ട് ഒമാനിലേക്ക് വരുന്നത്? ഞാന് 18 വയസ്സായിരുന്നു. എന്റെ ബോസ് ഭവാൻ എന്ന് പറയുന്ന ബോസ് സുഹേൽ സൗദ് ഭവാൻ, അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹം വന്നപ്പോ പിന്നെ ചേട്ടനെ കൊണ്ട് വന്നത്. അപ്പം പുള്ളി ഇന്റർവ്യൂ ചെയ്ത് കണ്ടിട്ട് ആരും കണ്ടിട്ടില്ല. പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞ് പുള്ളി പറഞ്ഞു, ഈ ബച്ചേക്കോലെ 18 വയസ്സുള്ളൂ, ബച്ചേക്കോലൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ അതേ ആളാണ് ഇപ്പൊ എന്നോട് കൗണ്ടറിൽ നിൽക്കുമ്പോൾ പറഞ്ഞ ഷേബാ ഹേ ഷേബാന്ന്. എന്നുവെച്ചാൽ വൃദ്ധനായല്ലോ, വയസ്സായല്ലോ, ജീവിതം ഇവിടെ പോയി നടത്തും. അതുപോലെ തന്നെ ഇനി ഒരു ആഗ്രഹം ഉള്ളത് എന്താണ്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് എന്താ ഉത്തരം പറയാൻ? ഇത്ര കൂടെ ഡെവലപ്പ് ആയിട്ട് ഒരുപാട് അങ്ങനെ ഒരു ആഗ്രഹം ഒന്നുമില്ല. അതായത് ഇത്രയൊക്കെ മതി എന്നുള്ളതാണ് എന്റെ സംതൃപ്തി. ഓവർ ഹെഡേക്ക് എടുത്തിട്ട് എന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കളെ രണ്ടാളും ഞാൻ പറഞ്ഞു, മകനും ഏകദേശം 26 വയസ്സായ അവൻ അവന്റേതായ ജോലി. എല്ലാം ഇളയാണ്. മകള് കല്യാണം കഴിഞ്ഞു, മലയാളം രണ്ടുപേരാണ്. എവിടെയാണത്? ഒരാൾ നാട്ടിലാണ്, ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പൊ ബേക്കറി പലഹാരങ്ങളോടും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ടേസ്റ്റി ഫുഡ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് ചെയ്യാൻ ആൾക്കാരും പുതിയ യങ്സ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 10-40 വർഷത്തെ അല്ലെങ്കിൽ 20 വർഷത്തെ ബേക്കറികളിൽ മാത്രം നിന്നുകൊണ്ടല്ലായിരിക്കും ആ പരിജ്ഞാനം കൊണ്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഏത് ബിസിനസ്സിലും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അതേമാതിരി ഇതിനും റിസ്ക് ഉണ്ട്. കാരണം ചിലപ്പോൾ പൊട്ടും, ഞാൻ തന്നെ ചില ബിസിനസ് വന്ന് ഇവിടെ വേറൊരു ബ്രാഞ്ച് തുടങ്ങി അത് പൊട്ടി. അത് സ്വാഭാവികമാണ്, അവർ റിസ്ക് എടുക്കാൻ തയ്യാറുണ്ട്. മക്കളും ഭാര്യയൊക്കെ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്തതിലും അവർക്ക് ഇനി ഇതിനകത്തോട്ടൊക്കെ വരാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇളയ മകൻ എന്ന് പറഞ്ഞ സാംസങ്ങിൽ ജോലിയുണ്ട്. അപ്പൊ ഇക്ക മകനോടുള്ള സ്നേഹം കൊണ്ട് പറയാറുണ്ടോ, നീ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വാ, എന്നെ സഹായിക്കും, ഇത് നോക്കിയ പോലെ എന്നൊക്കെ പറയാറുണ്ടോ ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്? വ്യക്തിപരമാണ് തികച്ചും. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞത് അവനോട് ഇങ്ങോട്ട് വരണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതെന്താ കാരണം? ഇത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ടെൻഷൻ കൂടുതൽ, ജോലി ഭാരം കൂടുതൽ. നമ്മളെ സ്വന്തമാകുമ്പോൾ നമ്മൾ കൂടുതൽ 8 മണിക്കൂറോ 7 മണിക്കൂറോ ജോലി ചെയ്തിട്ട് പോകാൻ പറ്റില്ല. മകനും പക്ഷേ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. മകന് ഇവിടെ വന്നിരുന്നു, ഇവിടെ നിന്നിരുന്നു, കുറച്ച് ദിവസം ജോലി കിട്ടുന്നവരെയൊക്കെ അവൻ ഇവിടെ തന്നെ. പിന്നെ മകനെ വിളിക്കാത്ത ഒരു കടവൊന്നും എനിക്കൊക്കെ ഇപ്പൊ തോന്നുന്നത് ഇത്തിരി റിസ്കി ആയിട്ടുള്ള രീതിയാണ് ഇവിടെ, ഇല്ലേ? കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ടെൻഷൻ. അപ്പൊ അതുകൊണ്ട് മകനെ ഇവിടെ കൊണ്ടുവന്ന് ഈ ബേക്കറി പലഹാര രംഗത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഈ ഒരു 40 വർഷത്തെ അനുഭവങ്ങളുണ്ട്. തലശ്ശേരിയിലെ ഒരു കൊടിയേരിക്കാരൻ അഷറഫിക്ക റോയൽ ടേസ്റ്റ് ബേക്കറി എന്ന സ്ഥാപനം നടത്തി, അതിന്റെ അനുഭവങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമുള്ള ബേക്കറി എന്ന് നമുക്ക് ഈ ഒമാൻ ജനതയ്ക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അത് കഴിച്ച് എല്ലാവരും സംതൃപ്തി ഉണ്ടായിട്ട് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, ഈശ്വരനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ.